ഞാൻ കുറെ ശ്രമിച്ചു നോക്കി.
പക്ഷേ നിങ്ങൾ എല്ലാ ദിവസവും അവന്റെ കൂടെ ഇരുന്ന് പഠിപ്പിച്ചാൽ നന്നായിരിക്കുമെന്ന് പറയാനാണ് ഞാൻ വന്നത്. ഓ, അതൊന്നും ആരോഗ്യ ടീച്ചർ വിസ്മയിക്കണ്ട. അതുണ്ടല്ല, ഞാനിപ്പോ കൊറേശ്ശെ ഇംഗ്ലീഷ് പത്രം വായിക്കുന്നുണ്ട്, കൊറേശ്ശെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ആ, എന്നാ ഞാൻ അറിയട്ടെ, ഇത് പറയാനാണ് ഞാൻ വന്നത്. ടീച്ചർ വേദനാണ്ടപ്പ, ഓന്റെ കാര്യം ഞാൻ ഏറ്റു. ടീച്ചർ ധൈര്യമായിട്ട് പോയിക്കോ. പക്ഷെ ടീച്ചറെ ഒരു കാര്യം, ഞാൻ എല്ലാ ദിവസവും അവരെ പഠിപ്പിക്കാം, പക്ഷേങ്കില് എത്ര പഠിപ്പിച്ചാൽ ഇതെല്ലാം അവന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചല്ലേ പറയാൻ പറ്റൂ. എത്ര വലിയ പഠിപ്പും വിവരമുള്ള ആളാണ്, നോക്കിയ എന്തൊരു സിമ്പിലിറ്റി. ഇതാണ് ചെലവാകുന്നത്.
ഇതിന്റെ പേരാണ് കൊക്കക്കോള. വിഷം കുഴമ്പും വിഷം. രാജീവ, നീ ഒന്ന് മിണ്ടാൻ കേട്ടാ. വടക്കേലെ ശാന്തിയില്ലേ, ഓളവ പഠിച്ച് വട്ടായ അല്ലപ്പാ. എന്തിനായിത്? നല്ല വെളുവെളുത്ത മൂറുവള നിർത്തിട്ട് നീപ്പി കറുത്ത വെള്ള നീപ്പി വെക്കുന്നത്. ഇത് കറുത്തമായിക്കോട്ടെ, ഈ വെള്ളം കുടിച്ചാൽ തന്നെ അമീരിക്ക. അല്ല ആടുന്നാണ് അമീരിക്ക അല്ലേ അശ്വഫിന്റെ പാപ്പ. അതെ, ആരാണ് മനസ്സിലായിട്ടില്ല. ഞാൻ സ്കൂളിൽ നിന്നാണ്, അശ്വഫിന്റെ സയൻസ് ടീച്ചറാണ്. ഓ, പഠിക്കൂ അല്ലേ. ടീച്ചർക്ക് കൊക്കോള തന്നെ വെള്ളം വേണം. ഒരു വെള്ളവും വേണ്ട, വന്ന കാര്യം ഞാൻ പെട്ടെന്ന് പറയാം. അശ്വഫിന് ചില ഉച്ചാരണ പ്രശ്നങ്ങളുണ്ട്. ഭാരതത്തിലെ എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും അശ്വഫ് ഇലക്ട്രിസിറ്റിക്ക് ഇലക്ട്രിക്കിറ്റി ഇലക്ട്രിക്കിറ്റി എന്നാണ് പറയുന്നത്. രാജീവ, അപ്പൊ അങ്ങനെയല്ലേ പറയേണ്ടത്? എനിക്കൊന്നും അറിയില്ലല്ലോ. നിങ്ങളുടെ വീട്ടിൽ പോയി അഷ്റഫിന്റെ ഉമ്മയോട് സംസാരിച്ചപ്പോ മനസ്സിലായി ഉമ്മയിൽ നിന്നാണ് അഷ്റഫിന് അത് കിട്ടിയത് എന്ന്. അതിനിപ്പോ ഏത് ഡാക്കി തറയാണ് കാണിക്കേണ്ടതെന്ന് വെച്ചാല് കാണിക്കുക, മനസ്സിലായില്ലേ? കുറച്ച് കാര്യ ചെലവാകുന്നല്ലാണ്ട് വേറെ ഡോക്ടറെ ഒന്നും കാണണ്ട. അവൻ പഠിക്കുമ്പോ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. ഓ, അത് ഞാൻ ഏറ്റവും ടീച്ചർ ബേജാറാവാണ്ട് പോയിക്കോ. എന്നാ ഞാൻ പിന്നെ ഉമ്മയോട് ഹെൽപ്പ് ചെയ്യണ്ട എന്ന് പ്രത്യേകം പറയാൻ വേണം. ടീച്ചർ പോയി പ്രശ്നവും വേണ്ട, ഒന്ന് ബേജാറാവേണ്ട, ധൈര്യമായിട്ടാണ് പോയിക്കോ, മനസ്സിലായില്ലേ? എന്നാ ഞാൻ പക്ഷെ ടീച്ചറെ എനിക്ക് ഒരു ചെറിയ സഹായം ചെയ്യണം. ടീച്ചർ, നമ്മള് നമ്മുടെ ഈ നാട്ടില് കുറച്ച് നെല്ലിയും വിലയിലുള്ള കൂട്ടത്തിലാണല്ലോ അല്ലേ? അല്ല അല്ല, ടീച്ചർ വിഷമിക്കണ്ട, ഓന്റെ കാര്യം ഞാൻ നീക്കു. ആ കാര്യത്തിൽ ടീച്ചർ വിഷമിക്കണ്ട, പക്ഷെ ടീച്ചറിന് ചെറിയൊരു സഹായം ഒക്കെ ചെയ്യണം. ടീച്ചർ ഉണ്ടല്ല, അശ്റഫ് സ്കൂളിൽ നിന്ന് പറഞ്ഞതും ഓന്റെ ഉമ്മ പറഞ്ഞതൊന്നും അതീത ആൾക്കാരോട് പറഞ്ഞ് ടീച്ചറിന് പബ്ലിസിറ്റി ആക്കണം.